ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര തർക്കത്തിൽ കാനഡയെ അനുകൂലിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ സ്ഥിരമായി തങ്ങളുടെ രാജ്യത്ത് ചെയ്യുന്നതാണ് കാനഡയിലും പോയി ചെയ്തതെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു എന്നാൽ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിഗ്ജാറിൻ്റെ കൊലപാതകത്തിന് കളമൊരുക്കിയത് ചാര സംഘടനയായ ഐ എസ് ഐ നിജാറിനെ കൊലപ്പെടുത്താൻ ഐ എസ് ഐ ഭീകരരെ വാടകയ്ക്കെടുത്തിരുന്നുവെന്നും ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാൻ്റെ ഈ നടപടി നിജാറിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഇയാൾക്ക് പകരക്കാരനെ ഐ എസ് ഐ തേടുന്നതായും കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂല ഭീകരരെ ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കാനഡയിലെത്തിയ ഭീകര സംഘാംഗങ്ങൾക്ക് സഹായം നൽകാൻ ഐഎസ്ഐ ഹർദീപ് സിംഗ് നിജാറിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ നിജാർ പൂർണമായും വിശ്വാസത്തിലെടുത്തത് പഴയ ഖലിസ്ഥാൻ ഭീകരരുടെ വാക്കുകളായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇന്ത്യയാണ് പിന്നിലെന്ന് തങ്ങളുടെ പക്കൽ ആധികാരിക വിവരങ്ങൾ ഉണ്ടെന്നായിരുന്നു കാനഡയുടെ അവകാശവാദം അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ സഖ്യമായ ഫൈവ് ഐ നേരിട്ടും അല്ലാതെയും ശേഖരിച്ച ഇലക്ട്രോണിക് തെളിവുകൾ തെളിവുകളടക്കമുള്ള വിവരങ്ങൾ കനേഡിയൻ സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നാണ് സി സി റിപ്പോർട്ട് ചെയ്തത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാനഡയുടെ ആരോപണങ്ങൾ യു എസ് യു കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ എന്നീ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ കൂട്ടായ്മയാണ് ഫൈവ് എസ് കഴിഞ്ഞ ജൂൺ പതിനെട്ടിനായിരുന്നു ഖലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നിജർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണെന്ന് വിശ്വസനീയമായ വിവരം കിട്ടിയെന്ന് കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചു ഇതേ തുടർന്ന് ഇരുരാജ്യങ്ങളും തമ്മിൽ കടുത്ത നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തിരുന്നു ഖലിസ്ഥാൻ ഭീകരവാദികളുമായി ബന്ധമുള്ള ഗുണ്ടാസംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് എൻ ഐ എ രംഗത്തെത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി എൻ ഐ എ റെയ്ഡ് നടത്തി ആറ് സംസ്ഥാനങ്ങളിൽ അൻപത്തി ഒന്നിടങ്ങളിലായിട്ടാണ് റെയ്ഡ് ലോറൻസ് ബംബിഹ അർഷ് ദല്ല തുടങ്ങിയ ഗുണ്ടാ നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് പഞ്ചാബ് രാജസ്ഥാൻ ഹരിയാന ഉത്തരാഖണ്ഡ് ഡൽഹി ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് എൻ ഐ എയുടെ റെയ്ഡ് ഗുണ്ടാ സംഘങ്ങളുമായി ഹവാല ഇടപാട് ഖലിസ്ഥാൻ ബന്ധം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് ലഭിക്കുന്ന വിവരം പഞ്ചാബിലെ മുപ്പതിടങ്ങൾ രാജസ്ഥാനിൽ പതിമൂന്നിടങ്ങൾ ഹരിയാനയിൽ നാല് ഉത്തരാഖണ്ഡിൽ രണ്ട് ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഓരോ ഇടങ്ങളിൽ വീതമാണ് റെയ്ഡ് നടക്കുന്നത് നേരത്തെ വിദേശ രാജ്യങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പത്തൊമ്പത് ഖലിസ്ഥാൻ ഭീകരരുടെ ഇന്ത്യയിലെ സ്വത്തുവകൾ കണ്ടുകെട്ടാൻ എൻ ഐ എ തീരുമാനിച്ചിരുന്നു ഖലിസ്ഥാൻ ഭീകരനും നിരോധിത വിഘടനവാദ സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസിൻ്റെ തലവനുമായ ഗുർബന്ദ് സിംഗ് പൻഡുവിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിനു പിന്നാലെയായിരുന്നു എൻ ഐ എ നടപടി കടുപ്പിച്ചത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്തെ ആറ് സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യു കെ യു എസ് കാനഡ ദുബായ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒളിവിൽ കഴിയുന്ന പത്തൊമ്പത് ഭീകരരുടെ പട്ടിക എൻ ഐ എ തയ്യാറാക്കിയതായാണ് റിപ്പോർട്ട് യു എ പി എ ചുമത്തിയാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഇവർക്കായി സുരക്ഷാ ഏജൻസികൾ തിരച്ചിൽ നടത്തി വരികയാണ്